എഡ്ജിക്ക് നൽകാനെന്ന പേരിൽ കൈക്കൂലി വാങ്ങിയെന്ന ആരോപണത്തിൽ സൈബി ജോസ് കിടങ്ങൂരിനെതിരെ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങി. പത്തു വർഷത്തെ വരുമാനത്തെപ്പറ്റിയുള്ള വിവരങ്ങൾ ശേഖരിക്കുകയാണ്. കൈക്കൂലി ആരോപണത്തിൽ കേന്ദ്ര നിയമ മന്ത്രാലയത്തിന്റെ ഇടപെടൽ ബാർ കൌൺസിൽ സെക്രട്ടറി സ്ഥിരീകരിച്ചു. സൈബിക്കെതിരെ സ്വമേധയാ കേസെടുക്കാൻ ബാർ കൌൺസിൽ നീക്കം തുടങ്ങി. ഈ സൈബി ജോസ് കിടങ്ങൂരിനോട് ഇത് സംബന്ധിച്ച് ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള വിശദീകരണം ചോദിക്കുന്നതിനും സുവോമോട്ടോ കേസെടുക്കുന്നതിന് സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്ത് ഈ അന്വേഷണത്തിനുള്ള ഭാഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം വാങ്ങുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലോ ആൻഡ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിട്ടുള്ള കത്ത്, ആ കത്തിൻ്റെ കത്തിനാസ്പദമായിട്ടുള്ള പരാതി അവിടെ കൊടുത്തിരിക്കുന്ന ആരാണെന്നുള്ളത് സംബന്ധിച്ച് വളരെ വ്യക്തതയില്ല. അവർ പേര് കാണുന്നുണ്ട്, പക്ഷെ ഒരു വ്യക്തതയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റിനോടും ഇത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകുന്നതിനുള്ള കാര്യം കൂടി ചോദിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. വിനീത വി ജി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ വച്ചിരുന്നു. വിനീത, ഈ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നീക്കം എന്നതിനൊപ്പം ബാർ കൌൺസിൽ എങ്ങനെ ഇടപെടും ഈ വിഷയത്തിൽ? വിനീത, വിനീത കേൾക്കാമെങ്കിൽ ഈ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം എന്തൊക്കെ കാര്യങ്ങളിലാണ് വിവരശേഖരണം നടത്തുന്നത്? ബാർ കൌൺസിൽ സെക്രട്ടറി എന്താണ് വ്യക്തമാക്കുന്നത്? വിനീത, ഉന്മേഷ്, തീർച്ചയായും ഈ ഒരു പത്ത് വർഷത്തിനിടയിൽ സൈബി ജോസിന് ഉണ്ടായിട്ടുള്ള ഈ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചാണ് ഈ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ ജഡ്ജിമാരുടെ കോഴക്കേസുമായി ബന്ധപ്പെട്ടാണ് ഈ അന്വേഷണം നടക്കുന്നത്. ഏതൊക്കെ തരത്തിലാണ് ഈ സൈബി ജോസിന് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിട്ടുള്ളത്, ഇതുവഴി എങ്ങനെയൊക്കെയാണ് ലാഭം ലഭിച്ചിട്ടുള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രഹസ്യാന്വേഷണ വിഭാഗം പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ സൈബി ജോസിൽ നിന്ന് വിശദീകരണം തേടാൻ ഒരുങ്ങുകയാണ് ബാർ കൌൺസിൽ അസോസിയേഷൻ. ഈ വിശദീകരണം നൽകുന്ന മറുപടി അത് തൃപ്തികരമല്ല എങ്കിൽ ഒരു പക്ഷേ സ്വമേധയാ കേസെടുത്തുകൊണ്ട് ഒരു അന്വേഷണം എന്ന നിലയ്ക്ക് തന്നെയാണ് ബാർ കൌൺസിൽ അസോസിയേഷനും തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടെ കേന്ദ്ര നിയമ മന്ത്രാലയത്തിൽ നിന്നൊരു കത്ത് കൂടി കഴിഞ്ഞ ദിവസം ബാർ കൌൺസിൽ അസോസിയേഷന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ കൃത്യമായൊരു അന്വേഷണം വേണമെന്നും കാര്യങ്ങളുടെ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ആ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആ കത്ത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചേർന്ന ഈ അഭിഭാഷകരുടെ യോഗം അത് വിശദമായി തന്നെ പരിശോധിച്ചിട്ടുമുണ്ട്. ഈ കത്തിൽ ആരാണ് പരാതി ഈ കേന്ദ്ര നിയമ മന്ത്രാലയത്തിൽ നൽകിയിരിക്കുന്നതെന്നുള്ള കാര്യം വ്യക്തമല്ല എന്നും ആ പരാതിക്കാരന്റെ പേര് മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെന്നുമാണ് ഇന്നലെ ഈ ബാർ കൌൺസിൽ സെക്രട്ടറി, അസോസിയേഷൻ സെക്രട്ടറി സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര നിയമ മന്ത്രാലയത്തോട് ഈ പരാതി സംബന്ധിച്ച് ഈ പരാതിക്കാരനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ആരായുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കാം തുടർ നടപടികൾ ഏത് തരത്തിൽ വേണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. എന്തായാലും വിഷയം അതീവ ഗൗരവതരമാണ് എന്ന് തന്നെയാണ് അഭിഭാഷക സംഘടന അടക്കം ഇപ്പോഴും പറയുന്നത്. ഇതിന്റെ ഒരു ആദ്യ പടി എന്ന നിലയിൽ തന്നെയാണ് സൈബി ജോസിനോട് അഭിഭാഷക സംഘടനയായ ബാർ കൌൺസിൽ അസോസിയേഷൻ ഇത്തരത്തിലേക്കൊരു ഒരു വിശദീകരണം ചോദിക്കുന്നത്. ഈ വിശദീകരണം തൃപ്തികരമല്ല എങ്കിൽ, അദ്ദേഹം നൽകുന്ന മറുപടി തൃപ്തികരമല്ല എങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ തന്നെയാണ് തീരുമാനം. ഉന്മേഷ്, പിന്നീട് തുടരുക. ഇപ്പോൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഈ ബാർ കൌൺസിൽ നടത്താൻ പോകുന്ന ഇടപെടലെക്കുറിച്ച് സെക്രട്ടറി വിശദീകരിക്കുന്നുണ്ട്. ഏതൊക്കെ തലങ്ങളിൽ ഇടപെടാൻ കഴിയും ബാർ കൌൺസിൽ? അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ബാർ കൌൺസിൽ അതൊരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റിയാണ്. അഭിഭാഷകരുടെ പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നതിനുള്ള നിയമപരമായ സംവിധാനമാണത്. പക്ഷെ ബാർ കൌൺസിലിന് ചെയ്യാൻ കഴിയുന്നത് പെരുമാറ്റ ദൂഷ്യം തെളിഞ്ഞാൽ ഈ പറഞ്ഞ അഭിഭാഷകന്റെ സന്നദ്ധത മരവിപ്പിക്കുകയോ റദ്ദാക്കുകയോ ചെയ്യാം. എന്നുവെച്ചാൽ അയാളെ അഭിഭാഷക വൃത്തിയിൽ നിന്ന് നീക്കം ചെയ്യാം. അതിനപ്പുറത്തേക്കുള്ള അധികാരമൊന്നും ബാർ കൌൺസിലിനില്ല. പക്ഷെ അതിന് വലിയ ശിക്ഷയാണ് ഒരാളുടെ സന്നദ്ധ റദ്ദാക്കുക എന്നൊക്കെ പറഞ്ഞാൽ. അവിടെ വരെ ബാർ കൌൺസിൽ പോകുമെന്നൊന്നും ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ മറ്റ് ഉള്ള പ്രശ്നങ്ങൾ പലതരത്തിലുള്ള പലതരത്തിലുള്ള ഡൈമെൻഷൻസ് ഈ വിഷയത്തിലുണ്ട്. മറ്റൊന്ന് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണ്. ഒരു കോടതിയുടെ ക്രെഡിബിലിറ്റി തകർക്കുന്ന, കോടതിയെ പരിഹാസ്യമാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം അഭിഭാഷകന്റെ പക്ഷത്ത് നിന്നുണ്ടായിരിക്കുന്നു. അതിനെ കോടതി എങ്ങനെ കൈകാര്യം ചെയ്യും അത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. മറ്റൊന്ന് ക്രിമിനൽ, സാധാരണ ക്രിമിനൽ നിയമം അനുസരിച്ചുള്ള കുറ്റങ്ങൾ, ഒരു കക്ഷിയെ പറഞ്ഞ് പറ്റിച്ച് തെറ്റിദ്ധരിപ്പിച്ച് വലിയ തോതിൽ പണം വാങ്ങുക, പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്കറിയില്ല. അതൊക്കെ അന്വേഷണത്തിൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ പറഞ്ഞവസാനിപ്പിക്കാവുന്ന ഒരു വിഷയം അല്ലാതായി ഇതിന്റെ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ഈ റിപ്പോർട്ട് ഡി ജി പിക്ക് മുൻപിലുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങളൊക്കെ വരേണ്ടതുണ്ട്. അത് പൂർത്തിയാകുമ്പോൾ കൃത്യമായും ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ ഒരു നടപടി ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട് താങ്കളും, അല്ലേ? തീർച്ചയായും അടുത്തതായിട്ടെങ്കിലും ഇപ്പോൾ തന്നെ വളരെ വൈകി. ഇനിയെങ്കിലും എഫ്ഐആർ എന്ന സ്റ്റേജിലേക്കെങ്കിലും നമ്മൾ കടക്കേണ്ടതല്ലേ?
അതില്ലാതെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഇത് വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടിയുള്ള അന്വേഷണം അല്ല നടത്തേണ്ടതും. അപ്പൊ അവിടെ ഇപ്പോൾ അന്വേഷണം വളരെ ഉന്നത തലത്തിൽ, ഹൈക്കോടതിയുടെ വിജിലൻസ് അന്വേഷിച്ചു കഴിഞ്ഞു, കേരള പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞു, ഇനി വേണ്ടത് FIR ആണ്. അതിലേക്ക് ഉടനെ കടക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും ഏതായാലും ആ നിലയ്ക്ക് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നു. വളരെ നന്ദി അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ ഈ ഘട്ടത്തിൽ പ്രതികരണം അറിയിച്ചത്. രഹസ്യാന്വേഷണ വിഭാഗവും ഒപ്പം ബാർ കൗൺസിലും വിഷയത്തിൽ ഇടപെടുന്നുവെന്നാണ് വിനീത VG കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.